കേരള സർക്കാരിനെ വീഴ്ത്തുവാൻ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളും നുണക്കഥകളും ഇറക്കി സർക്കാരിനെതിരെ ജനവികാരം ഉയർത്താനും ഒക്കെ ഇവിടത്തെ വലതുപക്ഷ മാമാ മാധ്യമങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇടതുപക്ഷത്തെ അവഹേളിക്കുവാനും തെറ്റിദ്ധാരണ പരത്തുവാനുമാണ് കോൺഗ്രസ്സുകാരോടൊപ്പം നിന്ന് ഈ ചാനലുകൾ ശ്രമിക്കുന്നത്. അതിന്റെ പുതിയ പതിപ്പാണ് ഇപ്പോൾ കേരളയിൽ പദ്ധതിയിൽ കാണുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ സമരക്കാരുടെ പേരിൽ തെറ്റിദ്ധാരണ പരത്തുവാനാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ സംഘടിത നീക്കം. അതാണ് നിലവിൽ നടക്കുന്നത്. നമ്മൾ കാണുന്നത് പ്രതിപക്ഷ കൂട്ടുമുന്നണി നടത്തുന്ന കലാപശ്രമങ്ങൾക്ക് എണ്ണ ഒഴിക്കുവാനാണ് ഇത്തരം മാധ്യമങ്ങളുടെ വിഫലമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഭാവി കേരളത്തിനുണ്ടാകുന്ന വൻ കുതിപ്പ് അറിയാമായിരുന്നിട്ടും സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട് വളർത്തുവാനാണ് ഇത്തരം വൃത്തികെട്ട നീക്കങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തുന്നത്. പദ്ധതിയുടെ പ്രയോജനത്തെക്കുറിച്ചോ ജനത്തെ ബുദ്ധിമുട്ടിക്കാത്ത അലൈൻമെന്റിനെ കുറിച്ചോ മനഃപൂർവ്വ നിശബ്ദതയാണ് ഇവർ നിലവിൽ പുലർത്തുന്നത്. ഇപ്പോൾ നടക്കുന്നത് സാമൂഹ്യ ആഘാത പഠനത്തിനുള്ള അളന്നു തിരിക്കലാണെന്ന് വ്യക്തമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ വാദങ്ങളാണ് ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. എൽ ഡി എഫ് സർക്കാർ ആവശ്യമില്ലാത്ത പദ്ധതി കൊണ്ടുവരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഇവരുടെ എല്ലാം ശ്രമം. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം പദ്ധതികൾ നടക്കുമ്പോൾ ഇവിടെ വേണ്ടെന്ന് എന്തിനു വാദിക്കുന്നെന്ന ചോദ്യത്തിന് പക്ഷെ ഇവരുടെ കയ്യിൽ ഉത്തരമില്ല. തത്വത്തിലുള്ള അംഗീകാരം, ഡി എം ആർ സി ഉൾപ്പെടെ നടത്തിയ പഠനങ്ങളുടെ പിൻബലം, മൂന്നും നാലും പാതയ്ക്കുള്ള കേന്ദ്രാനുമതി, അളന്ന് കല്ലിട്ട് സർവേ നടത്തുവാനുള്ള ഹൈക്കോടതി അനുമതി തുടങ്ങിയ വസ്തുതകളിലെല്ലാം മറച്ചുവെച്ചിട്ടാണ് മാധ്യമങ്ങളുടെ ഈ വൃത്തികെട്ട കളി. എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ലഭിച്ചതിനോടുള്ള പക തീർക്കാൻ ഇറങ്ങുന്ന ഈ മാധ്യമങ്ങൾ സംസ്ഥാനത്തെ ചരിത്രപരമായി പിന്നോട്ടടുപ്പിക്കുന്ന നിലപാടാണ് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ വാദങ്ങളും പൊളിയുമെന്നായപ്പോൾ അതിർത്തിക്കല്ലിൽ പ്രശ്നമുന്നയിച്ച് കൂട്ടുമുന്നണിയും മാധ്യമങ്ങളും അവസാനം എത്തിയിട്ടുണ്ട്. എന്തിന് കല്ലിടുന്നുവെന്ന ബാലിശ്യമായ വാദമാണ് ഇപ്പോൾ ഈ കൂട്ടർ ഉയർത്തുന്നത്. എന്നാൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാര പുനരധിവാസ നിയമം അനുസരിച്ച് കേരളയിൽ ഹൈക്കോടതി നൽകിയ അനുവാദമനുസരിച്ചുമൊക്കെ സ്ഥലം അളക്കുവാനും അതിർത്തിയിൽ അടയാളപ്പെടുത്താനും കഴിയും. അടയാളപ്പെടുത്തുക എന്നത് നിയമപ്രകാരം ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള അതിർ സ്ഥാപിക്കൽ എന്നാണ് അർത്ഥം. എത്ര വർഷം കഴിഞ്ഞാലും കോടതി വ്യവഹാരങ്ങൾക്കടക്കം റെയിൽവേക്കും നാട്ടുകാർക്കും അതിർത്തി അടയാളം അത്യാവശ്യമാണ്. വേണമെങ്കിൽ അതിരിൽ കിടങ്ങു കുഴിക്കാമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റെയിൽവേ സ്ഥലമടഞ്ഞാൽ കൂറ്റൻ ഇരുമ്പ് ഗേഡർ സ്ഥാപിക്കുകയാണ് സാധാരണ പതിവ്. അത് എളുപ്പത്തിൽ പറിക്കാനും കഴിയില്ല. ദേശീയപാതയിലും കോൺക്രീറ്റ് തൂണുകൾ അതിർത്തിയിൽ സ്ഥാപിക്കുന്നുണ്ട്. അതേസമയം യു ഡി എഫ് സർക്കാരുകൾ നടക്കാത്ത വിവിധ പദ്ധതികളുടെ പേരിലിട്ട കല്ലുകൾ ഇപ്പോഴും നാട്ടിൽ കിടപ്പുണ്ട്. അതൊന്നും ഇളക്കാനോ അതിനെക്കുറിച്ച് ചോദിക്കുവാനോ ഈ മാധ്യമങ്ങളോ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോ മുന്നോട്ട് വരാറില്ല. അന്നൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന പുത്തൻ പദ്ധതികൾക്ക് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാത്ത തീർത്തും മോശവും വൃത്തികെട്ടതുമായ കളികളാണ് കോൺഗ്രസ് ഈ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്.